ഇലക്ഷൻ ചൂടിച്ചു വരാൻ പോവാണല്ലോ, ബി ജെ പിക്ക് തൃശ്ശൂരിൽ സീറ്റ് കിട്ടാനുള്ള കുറേ സംസാരമൊക്കെ വന്നിട്ടുണ്ട്. ഈ സുരേഷ് ഗോപിയുടെ അല്ലെങ്കിൽ മോദിയുടെ ഒക്കെ രാഷ്ട്രീയ തന്ത്രങ്ങൾ കേരളത്തിൽ വിജയിക്കുന്ന സാർ തോന്നുന്നുണ്ടോ? എനിക്ക് കേരളത്തിൽ മൊത്തം വിജയിക്കുമെന്നില്ല, സുരേഷ് ഗോപി ജയിക്കണമെന്നുണ്ട്, ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സുരേഷ് ഗോപി അവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ മത്സരത്തിൽ അദ്ദേഹത്തിന് എൻ്റെ എല്ലാവിധ സപ്പോർട്ടും കൊടുത്ത് ഞാൻ അവിടെ പോയിരുന്ന കുടുംബയോഗങ്ങളെല്ലാം പങ്കെടുക്കും. ചളിച്ച രാഷ്ട്രീയം പറയാറില്ല, സുരേഷ് ഗോപി എന്തുകൊണ്ട് ജയിപ്പിക്കണം. സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിനാകെ അഭിമാനകരമായി ഒരു സീറ്റെങ്കിലും കിട്ടും, ബി ജെ പിക്ക് ഒരു മന്ത്രിയെ കിട്ടും. ആ മന്ത്രിയെ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും കേരളത്തിനും തൃശ്ശൂരിനും. സാറും ബി ജെ പിക്കാരനാണ്, സുരേഷ് ഗോപി ബി ജെ പിക്കാരനാണ്. എന്നാൽ സാറിന് പൂർണ്ണമായിട്ട് തഴഞ്ഞിട്ടാണ് സുരേഷ് ഗോപി പോലെയുള്ള സെലിബ്രിറ്റിയെ ഇങ്ങനെ വാഴ്ത്തി പുകഴ്ത്തുന്നത്, അപ്പോൾ സാറിന് വിഷമമില്ലേ? അതൊന്നുമില്ല, അങ്ങനെയുള്ള സാക്ഷ്യ സംബോധമൊക്കെ എനിക്കുണ്ട്, അതിലുള്ള വിവരവും വിദ്യാഭ്യാസമൊക്കെ എനിക്കുണ്ട്. അത് എൻ്റെ തലയിലെടുത്ത് ഞങ്ങൾ എൻ്റെ ഒരു ദിവസമാണ് ചേർന്നത്, അത് ശരിയാണ്. അദ്ദേഹം മേളിൽ പിടിച്ചു പോയി, ഞാൻ കീഴേ കിടന്ന്, അപ്പോൾ കീഴേ കിടന്നപ്പോൾ ചവിട്ടാരെ ഏറ്റത്തേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ സാറ് പാർട്ടി സാറിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരിക്കുമല്ലേ? പാർട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ പാർട്ടി ഉണ്ടോ എന്ന് സംശയമുണ്ടായിരിക്കും. ഇപ്പോഴത്തെ ലീഡർഷിപ്പ് ഒന്നും അത്ര ശരിയല്ല. ഇത് എന്തിനു വേണ്ടിയാണ് പാർട്ടി നിലനിൽക്കുന്നത് അറിയില്ല. ഇവിടെ ഇവിടെ ബി ജെ പിക്ക് തഴച്ച് വളരാനുള്ള മണക്കൂറുകളുണ്ട്, വളക്കൂറുണ്ട്. ആ അത് ഉഴുതു മറിച്ച് വിത്തിട്ട് നനച്ച് കൊടുക്കാനുള്ള മാത്രം ചെയ്താൽ മതിയായിരുന്നു, പക്ഷേ അത് ചെയ്തില്ല. ആദ്യമേ കയറി പാർലമെൻ്റ് വിവാഹമായി. ഇവിടെ ഒരു കാലത്ത് പാർലമെൻ്റ് വിവാഹമായി നേതാക്കന്മാരെല്ലാവർക്കും ഇലക്ഷനകത്ത് നിൽക്കാന്നുള്ളതാണ്. അതെന്താ, അതാണ് ഇവിടെ സംഭവിച്ചത്. ഉറപ്പല്ല, എനിക്ക് വിശ്വാസമാണ്. ഞാൻ പറഞ്ഞാൽ സാറിന് ഒരു സമയത്തേ സാറിനെ പൂർണ്ണമായിട്ട് തഴഞ്ഞൊരു പാർട്ടിക്ക് വേണ്ടി പിന്നെ പ്രവർത്തിക്കേണ്ട കാര്യം എന്താണ്? ഇല്ല, അത് വേറെ, അത് വ്യക്തിപരമായി എന്നോട് എന്നെ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അത് അവർക്ക് തോന്നിക്കാണും, അവർക്ക് തോന്നിയാൽ അവർക്ക് കുറച്ച് പേർ തോന്നിക്കാണും എന്നെ, അല്ലെങ്കിൽ എന്നെ കേന്ദ്ര നേതൃത്വം വരെ എന്നെക്കുറിച്ച് ചിലപ്പോൾ അറിഞ്ഞു കാണത്തില്ല, അറിയിച്ചു കാണത്തില്ല. അതിനെക്കുറിച്ചൊന്നും എനിക്ക് ആശങ്കയില്ല, അത് എൻ്റെ തലവിധി, വിഷമമില്ല. സാർ പ്രവർത്തിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കും, സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിക്കും? സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിക്കും. ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ല? ഇല്ല, ബി ജെ പിക്കാരനാണ് പറഞ്ഞത്, ഞാൻ ബി ജെ പിക്കാരൻ അല്ല എന്ന് പറഞ്ഞത്. ബി ജെ പിക്കാരൻ അല്ല, പക്ഷേ എങ്കിലും ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ഗണേഷ് കുമാറിന് വേണ്ടി നാലഞ്ച് ദിവസം ഞാൻ പോയി പ്രവർത്തിച്ചു. അതിന് അദ്ദേഹം എനിക്കൊരു ഒരു 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 ഗുണം തന്നിട്ടോ അല്ലെങ്കിൽ തരുമെന്നുള്ള പ്രതീക്ഷയോടെ ഇല്ല. ഗണേഷ് കുമാർ എൻ്റെ ഞാനുള്ള എന്താണ് ആത്മീയമായ സംഘടന, അതിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ ആ ഒരു നിലയിൽ കൂടെ അദ്ദേഹത്തെ സഹായിക്കാൻ്റെ ബാധ്യത എനിക്കുണ്ട്. എന്തോ സാർ ബി ജെ പി ഇത്ര വെറുക്കുന്നത്? ഒരു സമയത്ത് ബി ജെ പിയുടെ വക്താവായിരുന്നല്ലോ. ബി ജെ പി ഞാൻ വെറുത്തിട്ടൊന്നുമില്ല, ബി ജെ പി ഞാൻ വെറുത്താകില്ല, ബി ജെ പി ഞാൻ ഇല്ലെന്നേ ഉള്ളൂ, അകന്ന് നിൽക്കുകയാണ്. കാര്യം അവരെന്നെ അടുപ്പിക്കുന്നില്ല, അവർക്ക് എനിക്ക് അയിത്തം നിന്നിട്ടുണ്ട്. അത് കാരണം ഞാനും ആയിട്ട് അനുഭവിച്ചു ദൂരമായിട്ട് മാറി. ലീഡർഷിപ്പ് കിട്ടിയ അർഹിക്കുന്ന പരിഗണന കിട്ടിയായിരുന്നെങ്കിൽ സജീവമായിട്ട് കണ്ടായിരുന്നു, തീർച്ചയായിട്ടും കണ്ടേ. എൻ്റെ ആരോഗ്യത്തിനനുസരിച്ചുള്ളത് അതെന്താ? സുരേഷ് ഗോപിയുടെ പ്രയോജന തന്ത്രം എന്താ? അദ്ദേഹത്തിൻ്റെ ഈ വിജയത്തിൻ്റെ കാരണം എന്തായിരിക്കും സാറ് കാണുന്നത്? ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ ഈ ആഗോള തലത്തിലുള്ള അറിവ് പല ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട്, അതിൻ്റെ അറിവുണ്ട്. പിന്നെ അദ്ദേഹത്തിന് തലയെടുപ്പുണ്ട്. മൂന്നാമത് എവിടെ ചെന്ന് ഒരു നേതാവിന് വേണ്ട സകല ഭാവാഹതികളൊക്കെ പുള്ളിക്കൊണ്ട്, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പ്ലസ് പോയിൻറ്റാണ്. രാഷ്ട്രീയം കുറച്ച് കുറേ പഠിക്കണം, അതിന് പഠിക്കും. രാഷ്ട്രീയം കുറച്ച് പഠിക്കണം, ഇതൊക്കെ കുറച്ച് പഠിക്കണം. ഇന്ത്യ എന്താണെന്ന് പഠിക്കണം, ഇന്ത്യയുടെ ലക്ഷ്യം എന്താണെന്ന് പറയും, ഇന്ത്യയിലെ ജനങ്ങളെ കുറിച്ച് പഠിക്കണം. കുറച്ചുകൂടെ പഠിച്ചാലേ അത് നല്ലൊരു മന്ത്രിയാവും എന്നുള്ളത് എനിക്ക് സംശയം. സാർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതോടെ നിർത്തുക. ഞാൻ ഈ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന് കേരളത്തിലുള്ള ഓരോരുത്തരെ പറ്റി ഇൻഡിവിജ്വലി ചോദിക്കുക. സാറിന് ഗണേശനെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്തുവാ? ഗണേശൻ എന്താ, ഗണേശൻ നല്ലൊരു ഭരണാധികാരിയാണ്, നല്ലൊരു നടനാണ്, നല്ലൊരു വ്യക്തിയാണ്. പിന്നെ വ്യക്തിപരമായി ചോദിക്കുകയാണെങ്കിൽ അത് ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനല്ല. അദ്ദേഹത്തിനും ഈ പറഞ്ഞ അച്ഛൻ്റെ ചില ചില ഈ അടക്കി ഇരിക്കുക എന്നുള്ള ഒരിതുണ്ട്. അദ്ദേഹം ഒറ്റയാൻ വെട്ടടം എല്ലാം അദ്ദേഹം തന്നെയാണ്. അപ്പം പിണറായിയുടെ പോലെ അദ്ദേഹം കേരള മതിയിലെ നേതാവാണ്, വേറൊരാളിന് നേതാവായിട്ട് വരാൻ അംഗീകരിക്കത്തുമില്ല, അവിടെ ഇരുത്തിയേക്കും അടിച്ചൊതുക്കും, അങ്ങനെയുള്ള ഒരു നേതാവാണ്. മുകേഷിനെ പറ്റിയോ? മുകേഷിനെ കുറിച്ച് എനിക്കൊരു അഭിപ്രായമില്ല. നാട്ടുകാർക്ക് ആർക്ക് കണ്ടുവിടാത്ത ഒരു പിന്തിരിപ്പനാണ് അദ്ദേഹം. ഒരു സഹായം ഇല്ലാത്ത, നാട്ടുകാർക്കാരും കണ്ടുവിടാതെ, നല്ല റോഡുകൾ ഇടാത്ത ഒരു നിഷ്ക്രിയനായ ഒരു എം എൽ എ ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഭീമനുവിനെ പറ്റിയോ? ചർച്ചയ്ക്ക് ഇടേണ്ട വിഷയമല്ല ഉണ്ട്. നിങ്ങൾക്ക് തമാശ കട്ടിയാ തോന്നിയത്, അദ്ദേഹം കയറിയാൽ ഞാനാണ് അച്ഛനാണ്, എൻ്റെ അച്ഛനാണ് പിണറായി എന്ന് പറയുന്നെങ്കിൽ അതായത് തലയ്ക്കെന്തോ അസുഖമുണ്ടെന്നാണ് എനിക്ക് വിശ്വാസം.
രാജസേനെ പറ്റി, രാജസേനൻ പാർട്ടി മാറി, അദ്ദേഹത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? രാജസേനൻ പാർട്ടി മാറാൻ പാടില്ലായിരുന്നു. അപ്പോൾ പാർട്ടിക്ക് സ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് അയാൾ നിലകൊണ്ടത് എന്നുള്ള കാര്യം വ്യക്തമാണ്. മമ്മൂട്ടി മോഹൻലാൽ ഇലക്ഷൻ വേണ്ടി മത്സരിക്കുന്നുണ്ട് സാർ, ആര് ലാസ്റ്റ് ഒന്നിനു ചോദ്യമില്ല, ആർക്ക് വേണ്ടി ഇറങ്ങും? മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാലിന് വേണ്ടി ഇറങ്ങും. ഒരാളെ പറയുന്ന ആർക്ക് കൂടുതൽ സജീവമായിട്ട് ആരോടെ നിൽക്കും? അജിത് ജയിച്ചില്ല, ആരുടെ കൂടെ നിൽക്കത്തില്ല, ആരോടെ നിൽക്കത്തില്ല, ഇല്ല.